അസ്തമ എത്ര തരമുണ്ടെന്ന് ചോദിച്ചാൽ ധാരാളം തരം ആസ്മയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അലർജി ടൈപ്പ് ആസ്മ തന്നെയാണ്. നമ്മുടെ സാധാരണ സാഹചര്യത്തിലുള്ള പൊടികൾ, അത് പ്രത്യേകിച്ചും റൂമിനകത്തെ പൊടി, ഹൗസ് ഡസ്റ്റ്, അതായത് വീട്ടിനകത്തുള്ള പൊടി, ഹൗസ് ഡസ്റ്റ് മൈറ്റ്, ഹൗസ് ഡസ്റ്റ് മൈറ്റിൽ നിന്നുണ്ടാകുന്ന കാഷ്ടത്തിലൊക്കെ നിന്നുണ്ടാകുന്ന പൊടികൾ, അതുകൂടാതെ പൂമ്പൊടികൾ, പരാഗങ്ങൾ, അതുകൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന, പക്ഷികളിൽ നിന്നുണ്ടാകുന്ന പൂച്ച, തത്ത, ഇന്ന് ഇവയിൽ നിന്നുണ്ടാകുന്ന പൊടികൾ, ഇവയൊക്കെ ആസ്മ ഉണ്ടാക്കുന്നു. അലർജി അല്ലാത്ത ആസ്മ ധാരാളം തരങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതും ജോലിയുമായി ബന്ധപ്പെട്ട ആസ്മ, ചെറിയ ജലദോഷം പോലെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആസ്മ, ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സസൈസ് ഇൻഡ്യൂസ് ആസ്മ, അതേപോലെ ചെറിയ മരുന്നുകൾ, പ്രത്യേകിച്ചും വേദന സംഹാരികൾ കഴിക്കുമ്പോൾ ആസ്പിരിൻ, ബ്രൂഫൻ മുതലായ, മെഫനാമിക്കാസിൻ മുതലായ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസ്മ, അതുകൂടാതെ കൃഷിക്കാരിൽ അവർ കമ്പോസ്റ്റ് അല്ലെങ്കിൽ പുല്ല് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ, അതുപോലെ ചെടികൾ പലപ്പോഴും റബ്ബർ മരത്തിൻ്റെ പൂപ്പലുകളിൽ നിന്നും റബ്ബർ ഷീറ്റിൽ നിന്നുണ്ടാകുന്ന പൂപ്പലിൽ നിന്നും ഉണ്ടാകുന്ന ആസ്മ, ഇതൊക്കെ വളരെ സാധാരണയാണ്. കൂടാതെ മരപ്പണിക്കാരിൽ മരപ്പണിയുമായി ബന്ധപ്പെട്ട ആസ്മ, കച്ചവടക്കാരിലാണെങ്കിൽ പ്രത്യേകിച്ചും പലചരക്ക് കച്ചവടക്കാരിൽ പൊടികളുമായി ബന്ധപ്പെട്ട ആസ്മ, റേഷൻ കടക്കാരിൽ അതുമായി ബന്ധപ്പെട്ട ആസ്മ, കോഴി കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് കോഴിയുടെ കാഷ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ആസ്മ, ഇതൊക്കെ പരക്കെ കാണുന്ന ആസ്മകളാണ്.